നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ ഈ ചർച്ച് നഫ്താലി ട്രൈബ് ഡോട്ട് കോം ഒരു പ്രാവശ്യം കൂടെ സന്ദർശിച്ചതിന് നിങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ഈ ആഴ്ചത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ ഒരു കർഷകൻ്റെ ജീവിതമാണ് എടുക്കുന്നത്. ഒരു കർഷകൻ്റെ ജീവിതത്തിൽ നിന്നും ചില പ്രായോഗികമായ ബുദ്ധിയും ജ്ഞാനവും പഠിക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തിൽ ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യൻ ആരാണ് എന്ന് ചോദിച്ചാൽ നിസംശയം ഞാൻ മറുപടി പറയും, അതൊരു കർഷകനാണ്. ഒരു രാഷ്ട്രീയക്കാരനോ ഒരു രാജ്യതന്ത്രജ്ഞനോ ഒരു സയൻറ്റിസ്റ്റോ ഒരു സാമ്പത്തിക വിദഗ്ധനോ ഈ ഭൂമിയിൽ ഇല്ല എങ്കിലും നമുക്ക് ഈ ഭൂമിയിൽ സുഖകരമായി ജീവിക്കാൻ കഴിഞ്ഞെന്ന് വരാം. എന്നാൽ ഒരു കൃഷിക്കാരൻ ഈ ഭൂമിയിൽ ഇല്ലാതെയായാൽ 3-4 മണിക്കൂറിന് അപ്പുറത്തേക്ക് നമുക്ക് ആർക്കും ജീവിക്കുവാൻ കഴിയില്ല. ലോകത്തിലെ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നും തനിക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് അല്ലെങ്കിൽ ഒരു കൂട്ടം സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് അനീതി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുക്കേണ്ടി വരുന്ന ഹതഭാഗ്യരായിട്ടുള്ള കർഷകർ ഈ ലോകത്തുള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. എന്നാൽ നമ്മളൊരു കാര്യം ഓർക്കണം, നമ്മുടെ കയ്യിലുള്ള പണം മുഴുവൻ ഒരുമിച്ച് കൂട്ടിവെച്ച് അതൊരു വെള്ളത്തിലിട്ട് പുഴുങ്ങി സ്പൈസസ് ചേർത്താൽ നമുക്ക് കഴിച്ച വിശപ്പ് മാറ്റാൻ കഴിയില്ല. ഒരു കർഷകൻ അധ്വാനിച്ച് അവൻ പണിയെടുത്ത് ഉണ്ടാക്കി തരുന്ന കാർഷിക ഫലങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആഹാരം കഴിക്കുവാനായിട്ട് കഴിയുള്ളൂ. മറ്റ് എല്ലാവരും ഈ ഭൂമിയിൽ ഇല്ല എങ്കിലും കർഷകൻ ഇല്ലാതെ വന്നാൽ നമുക്ക് ജീവിക്കാൻ കഴിയാതെ വരും. മറ്റെല്ലാവരും ഈ ഭൂമിയിൽ ഇല്ലെങ്കിലും നമ്മുടെ ജീവിതം കംഫർട്ടബിളായിട്ട് നീങ്ങിയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ച് അപ്പോസ്തലനായ യാക്കോബ് പറയുമ്പോൾ തൻ്റെ സഹോദരന്മാരോട് ഒരു കർഷകനെ പോലെ ദീർഘക്ഷമയോടെ ആരിപ്പാൻ, തൻ മുൻമടയ്ക്കായും പിന്മടയ്ക്കായും കാത്തിരിക്കുന്നത് പോലെ ദീർഘക്ഷമയോടെ ആരിപ്പാൻ അപ്പോസ്തലൻ ഉപദേശിക്കുന്നത്. അതിൽ നിന്ന് തന്നെ ഒരു കർഷകൻ്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാകുന്നു. എന്നാൽ യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന ദീർഘക്ഷമ മാത്രമല്ല, അതിലുപരിയായ ചില പ്രത്യേകതകൾ, ചില ബുദ്ധി, ചില ജ്ഞാനം, വിജയത്തിൻ്റെതായിട്ടുള്ള ചില അറിവുകൾ, ചില മർമ്മങ്ങൾ ഒരു കർഷകൻ്റെ പക്കലുണ്ട്. നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട്, ഒരു കർഷകന് ഈ പ്രകൃതിയുടെ നിയമങ്ങളിൽ വിശ്വാസമുണ്ട്. ഈ പ്രകൃതിയെ സൃഷ്ടിച്ചത് സ്വർഗത്തിലെ ദൈവമാണ്. സൃഷ്ടാവാണ് ഒരു സൃഷ്ടി എങ്ങനെ പ്രവർത്തിക്കണം എന്ന് തീരുമാനിക്കുന്നത്. അദ്ദേഹത്തിനാണ് അങ്ങനെ തീരുമാനിക്കുവാൻ പൂർണ്ണമായ അവകാശമുള്ളത്. ഈ ഭൂമിയെ സൃഷ്ടിച്ച, ഭൂമിയുടെ പ്രകൃതിയെ സൃഷ്ടിച്ച നമ്മുടെ കർത്താവ് ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് തീരുമാനിക്കുകയും കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതനുസരിച്ചാണ് ഈ ഭൂമി പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഈ നിയമങ്ങളിൽ കൃഷിക്കാരന് പരിപൂർണ വിശ്വാസമുണ്ട്. ഇത് സൃഷ്ടിച്ചവനായ നമ്മുടെ കർത്താവ് കൽപ്പിച്ചിരിക്കുന്ന നിയമങ്ങൾക്ക് ഒരിക്കലും വ്യത്യാസം ഉണ്ടാകുകയില്ല, മാറ്റം ഉണ്ടാകുകയില്ല എന്ന് കൃഷിക്കാരൻ വിശ്വസിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 8:21-22 യഹോവ സൗരഭ്യവാസനം അടുത്തപ്പോൾ യഹോവ തൻ്റെ ഹൃദയത്തിൽ അരുളി ചെയ്തത്, ഞാൻ മനുഷ്യൻ്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കുകയില്ല. മനുഷ്യൻ്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാകുന്നു. ഞാൻ ചെയ്തതുപോലെ സകല ജീവികളെയും ഇനി നശിപ്പിക്കുകയില്ല. ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും ശീതോഷ്ണവും വേനലും വർഷവും രാവും പകലും നിന്നു പോകയില്ല. ഇത് നമ്മുടെ കർത്താവ് നോഹയുമായും നോഹയിലൂടെ സകല മനുഷ്യരുമായും ചെയ്തിരിക്കുന്ന ഒരു യൂണിലാറ്ററൽ ഉടമ്പടിയാണ്, ഒരു ഏകപക്ഷീയമായ ഉടമ്പടിയാണ്. നമ്മളിനിയും എന്ത് ചെയ്താലും ദൈവത്തെ സ്നേഹിച്ചാലും സ്നേഹിച്ചില്ലെങ്കിലും അനുസരിച്ചാലും അനുസരിച്ചില്ലെങ്കിലും ദൈവത്തെ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഈ ഉടമ്പടിക്ക് യാതൊരു മാറ്റം ഉണ്ടാകുകയില്ല. നമ്മുടെ ഭാഗത്തു നിന്നുള്ള യാതൊരുവിധ കാര്യങ്ങളെയും അടിസ്ഥാനത്തിലല്ല ഈ ഉടമ്പടി പ്രവർത്തിക്കുന്നത്.
അത്ര ഉടമ്പടികളെയാണ് നമ്മൾ ഏകപക്ഷീയമായ ഉടമ്പടി എന്ന് വിളിക്കുന്നത്. ഇതൊരു ഏകപക്ഷീയമായ ഉടമ്പടിയാണ്. ഈ ഉടമ്പടി ഇങ്ങനെയാണ് പറയുന്നത്, ഭൂമി ഉള്ള കാലത്തോളം വിതയും കൊയ്ത്തും ശീതോഷ്ണവും വേനലും വർഷവും രാവും പകലും നിന്നുപോകയില്ല. ദൈവത്തിൻ്റെ ഈ വാക്തത്വത്തിൽ കൃഷിക്കാരന് പരിപൂർണമായ വിശ്വാസമുണ്ട്. ദൈവം കൽപ്പിച്ച് ആക്കിയിരിക്കുന്ന പ്രമാണങ്ങൾക്ക് വ്യത്യാസം വരികയില്ല എന്ന് കൃഷിക്കാരന് പരിപൂർണ വിശ്വാസമുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ് കൃഷിക്കാരൻ ഇപ്രകാരം വിശ്വസിക്കുന്നത്? ഒന്ന്, വിതയ്ക്കുവാനും കൊയ്യുവാനും ഒരു സമയവും ഒരു കാലവുമുണ്ട് എന്ന് കൃഷിക്കാരൻ വിശ്വസിക്കുന്നു. സഭാപ്രസംഗിയുടെ പുസ്തകം 3:1-2 എല്ലാറ്റിനും ഒരു സമയമുണ്ട്, ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലം ഉണ്ട്. ജനിപ്പാൻ ഒരു കാലം, മരിപ്പാൻ ഒരു കാലം, നടുവാൻ ഒരു കാലം, നട്ടത് പറിപ്പാൻ ഒരു കാലം. എല്ലാത്തിനും ഒരു കാലമുണ്ട്. ആ കാലമനുസരിച്ച് സകലതും സംഭവിക്കും. വിതയുടെ കാലത്ത് വിതയ്ക്കണം, കൊയ്ത്തിൻ്റെ കാലം സ്വാഭാവികമായി വരും, ആ സമയത്ത് കൊയ്യുവാനായിട്ട് കഴിയും. വിതയ്ക്ക് ഒരു കാലമുണ്ട്, കൊയ്ത്തിനൊരു കാലമുണ്ട്, ഇത് രണ്ടിനും വ്യത്യാസം ഉണ്ടാകില്ല എന്ന് കൃഷിക്കാരന് ഉറപ്പോടെ വിശ്വസിക്കുന്നു. കാരണം സ്വർഗത്തിലെ ദൈവം അത് അപ്രകാരം തന്നെ കൽപ്പിച്ചിരിക്കുന്നു. ദൈവം കൽപ്പിച്ചിരിക്കുന്ന പ്രകൃതിയുടെ നിയമങ്ങളിൽ കൃഷിക്കാരൻ വിശ്വസിക്കുന്ന രണ്ടാമത്തെ നിയമം, നീ വിതയ്ക്കുന്നു എന്നെങ്കിൽ മാത്രമേ നിനക്ക് കൊയ്യുവാനായിട്ട് കഴിയുള്ളൂ. വിതയ്ക്കാതിരിക്കുന്ന ആർക്കും കൊയ്യുവാനായിട്ട് കഴിയില്ല. ഇന്ന് നമ്മൾ വിതയ്ക്കുന്നത് ഒരു പക്ഷേങ്കിൽ 4-5 കഴിഞ്ഞായിരിക്കാം നമ്മൾ കൊയ്തെടുക്കുന്നത്. ഇന്ന് നല്ലവണ്ണം പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് നല്ലതുപോലെ നാളത്തെ പരീക്ഷയിൽ ജയിക്കുവാൻ കഴിയും. ഇന്ന് നല്ലവണ്ണം പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് നല്ലൊരു ഭാവി ചില വർഷങ്ങൾക്ക് ശേഷം അവനെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് വിതയ്ക്കുന്ന എന്താണോ അത് മാത്രമേ കൊയ്യുവാൻ കഴിയൂ. വിതച്ചെങ്കിൽ മാത്രമേ കൊയ്യുവാനായിട്ട് കഴിയൂ. സദൃശവാക്യങ്ങൾ 20:4 മടിയൻ ശീത നിമിത്തം ഉഴാതിരിക്കുന്നു, കൊയ്ത്തുകാലത്ത് അവൻ ഇരയ്ക്കും ഒന്നും കിട്ടുകയും ഇല്ല. ഉൽപ്പത്തി പുസ്തകം 26:10 നമ്മളെ ഇസ്ഹാക്കിൻ്റെ ചരിത്രം വായിക്കുന്നു. ഇസ്ഹാക്ക് അപ്പോൾ ഫെലിസ്തീനയുടെ ദേശത്ത് പാർക്കുകയാണ്. അവിടെ തൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ കാലത്തുണ്ടായതിനേക്കാളും അതിഭയങ്കരമായ ഒരു ക്ഷാമമുണ്ടായി. ക്ഷാമമുണ്ടായത് അവിടുത്തെ ആഹാരം മുഴുവൻ അവിടുത്തെ ജനങ്ങൾ തിന്ന് തീർത്തതുകൊണ്ടല്ല, മറിച്ച് വിതയ്ക്കുവാനും കൊയ്യുവാനും ആവശ്യമായ മഴയും മഞ്ഞും ലഭിക്കാഞ്ഞതുകൊണ്ട് അവരെ കൊയ്ത്ത് നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ് അവിടെ വലിയൊരു ക്ഷാമം ഉണ്ടായത്. അപ്പോൾ ഈ പ്രതികൂലമായ സാഹചര്യത്തെ നോക്കി വിതയ്ക്കാതെ ഇരിക്കുന്ന കൃഷിക്കാരുടെ ചുറ്റുമുള്ളപ്പോൾ ഇസഹാക്ക് കൃത്യമായ സമയത്ത് വിതയ്ക്കേണ്ട സമയത്ത് അവൻ നല്ല വിത്തുകൾ വിതയ്ക്കുക തന്നെ ചെയ്തു. അവൻ ദൈവത്തെ വിശ്വസിച്ചു. ദൈവം പറഞ്ഞിരിക്കുന്ന, ദൈവം തീരുമാനിച്ചിരിക്കുന്ന, ദൈവം കൽപ്പിച്ചിരിക്കുന്ന പ്രകൃതിയുടെ നിയമങ്ങളിൽ അവൻ വിശ്വസിച്ചു. വിതയ്ക്കേണ്ട സമയത്ത് വിതച്ചു, മുൻമഴയും പിന്മഴയും പെയ്തുകൊള്ളും എന്ന് അവൻ വിശ്വസിച്ചു, കൊയ്ത്തിൻ്റെ സമയത്ത് കൊയ്യും എന്നവൻ വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ ഉൽപ്പത്തി പുസ്തകം 26:12-13 ഇസ്ഹാക്ക് ആ ദേശത്ത് വിതച്ചു, ആ ആണ്ടിൽ 100 വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു, അവൻ വർദ്ധിച്ചു വർദ്ധിച്ചു മഹാധനവാനായി തീർന്നു. പ്രകൃതിയുടെ നിയമങ്ങളിൽ കൃഷിക്കാരൻ വിശ്വസിക്കുന്ന മൂന്നാമത്തെ നിയമം, നിങ്ങൾ എന്ത് വിതയ്ക്കുന്നുവോ അത് മാത്രമേ കൊയ്യുകയുള്ളൂ. നോക്കിയാൽ നിങ്ങൾ മാവ് നട്ടാൽ അതിൽ നിന്നും ആപ്പിള് പറിച്ചെടുക്കുവാൻ സാധ്യമല്ല. നിങ്ങൾ ആപ്പിൾ നട്ടാൽ അതിൽ നിന്ന് മുന്തിരി പറിച്ചെടുക്കുവാൻ സാധ്യമല്ല. നിങ്ങൾ നല്ലത് പ്രവർത്തിച്ചാൽ നല്ലത് കൊയ്യും, ദുഷ്ടത പ്രവർത്തിച്ചാൽ തീർച്ചയായും ദുഷ്ടത കൊയ്യും. എന്ത് വിതയ്ക്കുന്നുവോ അത് മാത്രമേ കൊയ്യുവാൻ കഴിയുള്ളൂ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6:7-8 വാക്യങ്ങൾ വഞ്ചനപ്പെടാതിരിപ്പീൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും, ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. ഒക്കെ ജഡത്തിൽ വിശ്വസിക്കുന്നവൻ ജഡം നശിക്കുന്നതായതുകൊണ്ട് അവൻ നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവ് നശിക്കുന്നതല്ലാത്തത് കൊണ്ട് നിത്യജീവൻ കൊയ്യും. അപ്പോൾ ഒന്നാമത്തെ രഹസ്യം, കൃഷിക്കാരനെ ഈ പ്രകൃതിയുടെ നിയമങ്ങളിൽ ദൈവം കൽപ്പിച്ച് ആക്കിയിരിക്കുന്ന, താൻ സൃഷ്ടിച്ചിരിക്കുന്ന, പ്രകൃതിക്ക് നൽകിയിരിക്കുന്ന നിയമങ്ങളിൽ കൃഷിക്കാരനെ പരിപൂർണമായ വിശ്വാസമുണ്ട്. അത് തക്ക സമയത്ത് അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് കൃഷിക്കാരൻ വിശ്വസിക്കുന്നു.
രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ അവൻ്റെ വിജയത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത്, അവന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുവാൻ, ഒരു നിക്ഷേപം നടത്തുവാൻ അവൻ തയ്യാറാണ്. നിക്ഷേപം എന്ന് പറഞ്ഞാൽ അവനൊരു സാക്രിഫൈസ് ചെയ്യുവാൻ, അവൻ്റെ ജീവിതത്തിൽ നിന്നും ചിലത് ബലികഴിക്കുവാൻ അവൻ തയ്യാറാണ് എന്നർത്ഥം. അവൻ്റെ പോക്കറ്റ് അറിഞ്ഞ് ചിലവഴിക്കുവാൻ, ആ പണം അവൻ്റെ പോക്കറ്റിൽ നിന്ന് പോകുന്നത് അവൻ്റെ പോക്കറ്റ് അറിയുന്ന രൂപത്തിൽ തന്നെ ചിലവഴിക്കുവാൻ അവൻ തയ്യാറാണ്. അതിനെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ബലി കഴിക്കുന്ന ഒരു സാക്രിഫൈസ് പോലെ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാം തന്നെ ഒരു സാക്രിഫൈസ് ആയിരിക്കണം, അതുമാത്രമേ ഇൻവെസ്റ്റ്മെൻറ്റ് ആകുകയുള്ളൂ. അപ്പോൾ കൃഷിക്കാരൻ അവന് ഒരു വിത്ത് അവനെ കൊയ്തെടുക്കുമ്പോൾ അവൻ ലഭിക്കുന്ന ധാന്യങ്ങളിൽ ഏറ്റവും നല്ലത് കുറച്ച് അവനെടുത്ത് മാറ്റിവെക്കും അടുത്ത വർഷം വിതയ്ക്കുവാനുള്ള വിത്തിനായിട്ട്. ഏറ്റവും നല്ല ധാന്യങ്ങൾ അവൻ കഴിക്കുവാൻ ഉപയോഗിക്കുകയല്ല ചെയ്യുന്നത്, അതവൻ കഴിക്കാൻ അവൻ ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ അവൻ അത് ആഹാരമായി ഉപയോഗിക്കാതെ അവൻ ഏറ്റവും നല്ല ധാന്യങ്ങൾ മാറ്റിവെക്കും അടുത്ത പ്രാവശ്യം വിതയ്ക്കുവാനായിട്ട്. അപ്പോൾ തനിക്ക് ലഭിക്കുന്ന നന്മയിൽ ഏറ്റവും നല്ലത് അവന് ഭാവിയിലേക്കുള്ള ഒരു കൊയ്ത്തിന് വേണ്ടി അവൻ മാറ്റിവെക്കുകയാണ് ചെയ്യുന്നതാണ്. ഇതിനെയാണ് നമ്മൾ സാക്രിഫൈസ് എന്ന് പറയുന്നത്, ഇതിനെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. കൃഷിക്കാർ നമ്മൾ പഠിക്കുന്ന ഒരു വലിയ പാഠം ഇതാണ്. വിത എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെ അനുഭവമല്ല, വിത എന്ന് പറയുന്നത് കണ്ണുനീരിൻ്റെ ഒരു അനുഭവമാണ്. പക്ഷേ കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യുക തന്നെ ചെയ്യും. സങ്കീർത്തനം 126:5-6, കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും, വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്നും ആർത്തും കൊണ്ട് വരുന്നു. മൂന്നാമത്തെ കൃഷിക്കാരൻ്റെ രഹസ്യം അവൻ്റെ ദീർഘക്ഷമയാണ്. അവൻ ക്ഷമയോടെ കാത്തിരിക്കുന്നു. അവന് ദൈവം കൽപ്പിച്ചിരിക്കുന്ന നിയമങ്ങളിൽ വിശ്വാസമുണ്ട്, അതുപോലെ തന്നെ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് അവൻ മുൻമഴയ്ക്കായും പിന്മഴയ്ക്കായും അവൻ ക്ഷമയോടെ കാത്തിരിക്കുന്നു. അവൻ വിത്ത് നട്ടതിന് ശേഷം ആ വിത്ത് ഫലം കായ്ക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. ദൈവം നമ്മളോട് അരുളിച്ചതിട്ടുള്ള വാക്തത്വങ്ങളെക്കുറിച്ച് ഓർക്കുക. ആ വാക്തത്വങ്ങളൊന്നും ഫലിക്കാതെ പോവുകയില്ല, ആ വാക്തത്വങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കാതെ പോവുകയില്ല, അത് തീർച്ചയായിട്ടും തന്നെ നിവർത്തിക്കും. അത് നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 55:10-11 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മഴയും ഹിമവും ആകാശത്തുനിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്ക വണ്ണം ഭൂമിയെ നനച്ചു ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം ആയിരിക്കും. അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവ് അരുളിച്ചിട്ടുള്ള ഓരോ വാക്തത്വങ്ങളും നമ്മുടെ ജീവിതം നിവർത്തിക്കും. നിവർത്തിക്കാതെ അത് വെറും കൈയായി മടങ്ങി ചെല്ലുകയില്ല. സദൃശ്വവാക്യങ്ങൾ 21:5 നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഉത്സാഹിയുടെ വിചാരങ്ങൾ സമൃദ്ധി ഹേതുക്കൾ ആകുന്നു, ബദ്ധപ്പാടുകാരൊക്കെയും ബുദ്ധിമുട്ടിലേക്ക് അത്രേ ബന്ധപ്പെടുന്നത്. അതുകൊണ്ട് ക്ഷമയോടെ കാത്തിരിക്കുക, ദൈവം പറഞ്ഞ ഓരോ വാക്തത്വങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റുക തന്നെ ചെയ്യും. നാലാമത്തെ കൃഷിക്കാരൻ്റെ രഹസ്യം അവൻ തൻ്റെ സ്വപ്നത്തെ എപ്പോഴും താലോലിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവന് ദൈവം പറഞ്ഞിട്ടുള്ള വാക്തത്വങ്ങളെ വിശ്വസിക്കുന്നു, ക്ഷമയോടെ കാത്തിരിക്കുന്നു, മാത്രമല്ല ആ വാക്തത്വങ്ങളെ മറക്കാതെ അവൻ താലോലിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ്. അവനൊരു വിത്ത് പാകിയാൽ, കൃഷിക്കാർ വിത്ത് പാകിയാൽ അത് കിളിച്ചു വരുന്നുണ്ടോ എന്ന് നോക്കും, അതിനാവശ്യമായ വെള്ളം കൊടുക്കും, സൂര്യപ്രകാശം ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കും, അത് വളർന്നു വരുമ്പോൾ അതിനാവശ്യമായ എല്ലാ വിധ കെയറും ചെടിക്ക് കൊടുക്കും. അവന് ഫലം കായ്ച്ച് അവനെ ഫലം എടുക്കുവാൻ കഴിയുന്ന വരെയും അവനതിനെ നർച്ചർ ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇതിനു വേണ്ടി തന്നെയാണ് ദൈവം അബ്രഹാമിനെ തൻ്റെ കൂടാരത്തിൽ നിന്ന് വിളിച്ചിറക്കുകയും ആകാശത്തിലേക്ക് നോക്കുവാൻ പറഞ്ഞ് ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കുവാൻ എണ്ണുവാൻ ആവശ്യപ്പെട്ടത്. അബ്രഹാം പിന്നീട് എപ്പോഴെല്ലാം തൻ്റെ കൂടാരത്തിന് വെളിയിലിറങ്ങുന്നുവോ അപ്പോഴെല്ലാം അബ്രഹാം ആകാശത്തിലേക്ക് നോക്കും, നക്ഷത്രങ്ങളെ കാണും, അവൻ നക്ഷത്രങ്ങളെ എണ്ണുവാൻ ശ്രമിക്കുമ്പോൾ ദൈവം പറഞ്ഞിരിക്കുന്ന വാക്യത്തെക്കുറിച്ച് അവൻ ഓർക്കും, നക്ഷത്രങ്ങളെ പോലെ എണ്ണുവാൻ കഴിയാതെ വണ്ണമുള്ള സന്തതികളെ ദൈവം കൊടുക്കും. ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന വാക്തത്വങ്ങളെ നർച്ചർ ചെയ്യാതെ അതിനെ മറന്നു കളയുവാൻ, എന്തെങ്കിലും സംഭവിക്കുന്നെങ്കിലും സംഭവിക്കട്ടെ എന്ന് വിചാരിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിക്കാതെ അതിനെ മറന്നു കളയുവാൻ, അതിനെ ഇഗ്നോർ ചെയ്യുവാൻ തക്ക വേണം. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലമായ പല സാഹചര്യങ്ങളുമായി പിശാച് കടന്നു വരും. സൂക്ഷിക്കുക,
നമുക്ക് ദൈവം തന്നിരിക്കുന്ന എല്ലാ വാഗ്ദത്തങ്ങളെയും മറക്കാതെ നമ്മൾ നർച്ചർ ചെയ്തുകൊണ്ടിരിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതൊരു ദിവസം നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കുക തന്നെ ചെയ്യും. അഞ്ചാമതായി, വിജയത്തിൻ്റെ ഒരു വലിയ രഹസ്യം കൃഷിക്കാരൻ നമുക്ക് പറഞ്ഞിരിക്കുകയാണ്. ലോകത്തിലെ എല്ലാ വിജയങ്ങളുടെയും രഹസ്യം ഇതാണ്. ആരെല്ലാം ലോകത്തിൽ വിജയിച്ചിട്ടുണ്ടോ അവരെല്ലാം വിജയത്തിൻ്റെ രഹസ്യം ഇതാണ്. ഇതാണ് കൃഷിക്കാരൻ പറഞ്ഞിരുന്ന ആ വലിയ രഹസ്യം. കഠിന അധ്വാനം, ദീർഘക്ഷമ, ദൈവീയ അനുഗ്രഹം, ഇവയാണ് വിജയത്തിൻ്റെ രഹസ്യം. കഠിനാധ്വാനവും ദീർഘമായ ക്ഷമയും ദൈവിക അനുഗ്രഹവും ഒരുമിച്ച് നമ്മുടെ ജീവിതത്തിലുണ്ടായാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വിജയിക്കുക തന്നെ ചെയ്യും. മറ്റൊരു മാർഗവും വിജയത്തിന് ഇല്ല എന്ന് ഓർക്കണം. കഠിനാധ്വാനത്തിനോ ക്ഷമയ്ക്കോ ദൈവിക അനുഗ്രഹത്തിനോ സബ്സ്റ്റിറ്റ്യൂട്ടായി ഇതിനും പകരം വെക്കുവാനായി മറ്റൊന്നും നമുക്ക് ലഭിക്കുകയില്ല. ഇത് മൂന്നും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ വിജയം സുനിശ്ചിതം തന്നെയാണ്. സന്ദേശവാക്യങ്ങൾ 10:4-5. മടിയുള്ള കൈകൊണ്ട് പ്രവർത്തിക്കുന്നവൻ ദരിദ്രനായിത്തീരുന്നു, ഉത്സാഹിയുടെ കൈയോ സമ്പത്തുണ്ടാക്കുന്നു. വേനൽക്കാലത്ത് ശേഖരിച്ചു വെക്കുന്നവൻ ബുദ്ധിമാൻ, കൊയ്ത്തുകാലത്ത് ഉറങ്ങുന്നവനോ നാണം കെട്ടവൻ. സന്ദേശവാക്യങ്ങൾ 10:22. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ അതിൻ്റെ കൂടെ ഒന്നും കൂട്ടുന്നതും ഇല്ല. ആറാമത്തെ രഹസ്യം കൃഷിക്കാരൻ നമുക്ക് പറഞ്ഞിരുന്ന രഹസ്യം ഇതാണ്. റീപ് അറ്റ് ദ ഹാർവെസ്റ്റ് ടൈം, വിളവെടുപ്പ് സമയത്തെ വിളവെടുക്കണം. വിളവെടുപ്പ് സമയത്തും വിതച്ചുകൊണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്, വിളവെടുപ്പ് സമയത്ത് ഉറങ്ങുകയല്ല ചെയ്യേണ്ടത്, വിളവെടുപ്പ് സമയത്ത് മടിയനായിരിക്കുകയല്ല ചെയ്യേണ്ടത്, വിളവെടുപ്പ് സമയത്ത് വിളവെടുക്കുവാൻ നമ്മൾ മറന്നു പോകരുത്. സദൃശവാക്യങ്ങൾ 10:5. വേനൽക്കാലത്ത് ശേഖരിക്കുന്ന ബുദ്ധിമാൻ, കൊയ്ത്തുകാലത്ത് ഉറങ്ങുന്നവനോ നാണം കിട്ടവൻ. അവസാനമായി, ഏഴാമത്തേതും അവസാനവുമായ കൃഷിക്കാരൻ നമുക്ക് പറഞ്ഞിരുന്ന വിജയത്തിൻ്റെ രഹസ്യം ഇതാണ്. ഒരു കൃഷിക്കാരൻ ഒരിക്കലും പരാജയത്തെ സ്വീകരിക്കുന്നേയില്ല, അംഗീകരിക്കുന്നേയില്ല. ഒരു കൃഷിക്കാരൻ്റെ ജീവിതത്തിൽ അനേക പ്രാവശ്യം പരാജയം ഉണ്ടാകാം. പ്രതികൂലമായ കാലാവസ്ഥകൾ ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കാം. മറ്റു ചില വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കാം. തൻ്റെ വിളവുകൾ പലപ്പോഴും നശിച്ചു പോകുന്നിരിക്കാം. നല്ലൊരു വിളവെടുപ്പ് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കാതെ വന്നിരിക്കാം. പക്ഷെ അതുകൊണ്ടൊന്നും കൃഷിക്കാരൻ വിതയ്ക്കുന്നത് അവസാനിപ്പിക്കാറില്ല, വിതയ്ക്കാതിരിക്കാറില്ല. വിതയ്ക്കുന്ന സമയം വരുമ്പോൾ കൃഷിക്കാരൻ വിതച്ചുകൊണ്ടേയിരിക്കും. കാരണം അവനറിയാം, ഒരു വിളവെടുപ്പ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ വിജയം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ വിതച്ചേ മതിയാവൂ. വിതയ്ക്കല്ലാതെ വിജയത്തിന് മറ്റൊരു മാർഗവുമില്ല എന്ന് കൃഷിക്കാരനെ അറിയാം. അതുകൊണ്ട് അവൻ വിതച്ചുകൊണ്ടേ ഇരിക്കും. കൃഷിക്കാർ ഒരിക്കലും പരാജയം സ്വീകരിക്കുന്നതേയില്ല. ഗലാത്യലേഖനം 6:9-10 നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോയാൽ തക്ക സമയത്ത് നാം കൊയ്യും. ആകാൻ അവസരം കിട്ടുമ്പോൾ നാം എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. വേദപുസ്തകം നിങ്ങളൊരു വിജയിയായി, ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തിയായി ഈ ഭൂമിയിൽ ജീവിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. വേദപുസ്തകം നിറയെ അതിനാവശ്യമായ ബുദ്ധിയുടെയും ജ്ഞാനത്തിൻ്റെയും മർമ്മങ്ങൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അത് കണ്ടെത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ അധികമായി സഹായിക്കട്ടെ. ഓർക്കുക, നിങ്ങൾ ഒരു സക്സസ്ഫുള്ളായിട്ടുള്ള, വിജയിയായിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കണമെന്ന് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അടുത്ത ആഴ്ച വീണ്ടും മറ്റൊരു വിഷയവുമായി നമുക്ക് കാണാം. ആമേൻ.